വിശുദ്ധയായ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 16:6. ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു വചനം ഓർത്തിരിക്കണം. കാരണം നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംപോലെ വഴികളുണ്ട് അല്ലേ. ചെറുതും എളുപ്പവുമുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ. ഏറ്റവും എളുപ്പത്തിൽ ലക്ഷ്യ സ്ഥലത്ത് എത്തിച്ചേരണം. എന്നാൽ എടുക്കുന്ന വഴികൾ എപ്രകാരമുള്ളതാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനപ്പെട്ടത്, ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക. സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗരാജ്യമാണ്. ഈ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് എളുപ്പ വഴികളൊന്നുമില്ല. ഒരൊറ്റ വഴിയേ ഉള്ളത് ഈശോയാകുന്ന വഴിയാ. ഈശോ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പാലിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സ്നേഹമുള്ളവരെ, പലപ്പോഴും തെറ്റിൻ്റെ വഴിയിലൂടെ നടക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാറുണ്ട്. പല വ്യക്തികളിലൂടെ, പല വഴികളിലൂടെ യാത്ര ചെയ്ത് പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഇതിൽ നിന്ന് മാറാനായിട്ടാണ് ഈശോ ഈ ഒരു വചനം എനിക്ക് തന്നിരിക്കുന്നത്. യഥാർത്ഥ വഴി എന്ന് പറയുന്നത് എൻ്റെ ഈശോ കാണിച്ചു തരുന്ന വഴി. അവനിലൂടെ മാത്രമേ സ്വർഗത്തിലെത്തിച്ചേരാനായിട്ട് പറ്റത്തുള്ളൂ. അവൻ കാണിച്ചു തന്ന വഴിയിലൂടെ, അവൻ പഠിപ്പിച്ചതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തെറ്റിൻ്റെ വഴിയിൽ നിന്ന് വിശുദ്ധിയുടെ, നന്മയുടെ, യഥാർത്ഥ വഴിയായ ഈശോയിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ഈശോ നമ്മളോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ നീ സത്യം പറയുന്നവനായിരിക്കണം. പലപ്പോഴും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പല ശിക്ഷകളെ ഭയം നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ കള്ളം പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് അല്ലേ. ഒരു കള്ളം പറഞ്ഞാലുള്ള പ്രശ്നം എന്നാ? ഇഷ്ടംപോലെ കള്ളങ്ങൾ നമ്മൾ ആ പറഞ്ഞ കള്ളം നിലനിർത്താനായിട്ട് പറയേണ്ടതായിട്ട് വരും. ജീവിതം മുഴുവൻ കള്ളങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈശോ നമ്മളോട് പറയും, നീ സത്യം പറയുന്നവനായിരിക്കണം. നിന്റെ ജീവിതത്തിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനായിട്ട് നിനക്ക് ഈ സത്യം എവിടെയാണ് തിരിച്ചറിയേണ്ടത്? ഈശോയിലൂടെ തിരിച്ചറിയണം. ഈശോ പഠിപ്പിക്കുന്നതാ നമ്മുടെ ജീവിതത്തിൽ സത്യം എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. ആ സത്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് പറ്റണം. ശിക്ഷയെ ഭയന്ന് മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയുവാനായിട്ട് ഇടയാവരുത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും കള്ളമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കള്ളം പറയുന്ന ദുശ്ശീലം അത് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറ്റുവാനായിട്ട്, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, യഥാർത്ഥ വഴിയായ ഈശോയിലൂടെ സ്വർഗരാജ്യം നേടിയെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.